അസ്സലാമു അലൈക്കും. അപ്പം നിളത്തോന സാധനമൊന്നുമില്ല, അത് വെറും രണ്ട് സാധനം കൊണ്ടുവന്ന് നമുക്ക് നല്ലൊരു പലഹാരം എന്നാണ് ഉണ്ടാക്കി വെക്കാം. നല്ല രസമുണ്ട് ഇപ്പോൾ ഇത് തിന്നാൻ. അപ്പം എന്നാൽ നിങ്ങൾക്കും കൂടി ഒന്നാണ് ഉണ്ടാക്കി കാണിച്ചു തരപ്പത്. അപ്പം നമ്മളെ പെരയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയാണ് ഇപ്പോൾ ഇത്. അതിനായിട്ട് ഇപ്പം ഇനി പീടിക്ക് പോയി വാങ്ങിക്കൊണ്ടേണ്ട കാര്യമൊന്നുമില്ലേ. അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരം കഴിക്കാണ്ട് ഇനിയിപ്പോൾ എത്താ ചായക്കാടി ഉണ്ടാക്കണമെന്ന് കരുതിക്കാണ്ടൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇപ്പോൾ ഇതൊക്കെ. നല്ല എളുപ്പമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ചായക്കടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ചായക്കടികളാണ് ഇപ്പോൾ ഇതൊക്കെ. അപ്പം എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നാ നോക്കുക. അപ്പം നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഉരുളങ്ങേങ്ങ ഉണ്ടല്ലോ, അതെടുത്ത് കാണ്ട് നല്ലോണം ഒന്നാണ് പീങ്ങി കാണ്ടേ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതാണ് ഇപ്പോൾ ഇത്. ഇനിയിപ്പോൾ നമുക്കിത് നല്ലോണം ഒന്നാണ് കുത്തി അടച്ചെടുക്കണം. അപ്പോൾ ഉരുളങ്ങേങ്ങ പീങ്ങാൻ തോനെപ്പാണിയൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് അറിയണതിനെല്ലാം കുക്കറിലിട്ട് കാണ്ട് ഒന്നാണ് മൂടി വെച്ച് കാണ്ട് ലേസം വെള്ളം പറഞ്ഞ് രണ്ട് വിസിലടിച്ചുമ്പോൾ തന്നെ ഉരുളങ്കേങ്ങ വേകുമല്ലോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം ഒന്നാണ് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മൾ വിസ്ക് വെച്ച് കാണ്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കയ്യിലോണ്ടോ എന്താങ്ങളെ കജിലുള്ളതുകൊണ്ടൊക്കെ എന്നാണ് കുത്തി അടച്ചെടുക്കണം ഇപ്പോൾ ഇത്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം ഒന്നാണ് കുത്തി അടച്ചെടുത്തുക്കണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ടത് കോൺഫ്ലോറിൻ്റെ പൊടിയാണ്. അപ്പം നമുക്കത് ഒരു അര കപ്പ് കോൺഫ്ലോറിൻ്റെ പൊടി ഇട്ട് കാണ്ട് ഇതിക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങളെ കോൺഫ്ലോറിൻ്റെ പൊടി കേടുള്ള സാധനം നല്ലട്ടോ, നല്ല പൊടി തന്നെയാണ്. അത് നമുക്ക് തടിമക്ക് കേടുള്ള പൊടിയൊന്നും അല്ല. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വിചാരിച്ചല്ലോ ഇതിപ്പോൾ എന്ത് പൊടിയാണ്, ഇനിയിപ്പോൾ എന്ത് പൊടിയാണെന്നൊക്കെ തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ കോൺഫ്ലോറിൻ്റെ പൊടിയാണ് കമ്പപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തടിമക്ക് നല്ല തന്നെയാണ് ഇപ്പം അത്. ഇനി നമുക്ക് ഇതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്നാണ് ഇട്ടുകൊടുത്ത് കാണ്ടേ. കജ്ജുകൊണ്ട് തന്നെ നല്ലോണം നമുക്ക് വച്ചെടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ അരിപ്പൊടി മൈദയൊന്നും ഇപ്പോൾ ചേർത്താലേ ഇത്ര രസമായി ഞാൻ കിട്ടൂല. ഈ കോൺഫ്ലോറിൻ്റെ ഒരു ആ ഒരു രസം കിട്ടൂല. അപ്പോൾ നിങ്ങളെടുത്ത് കോൺഫ്ലോറിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഞങ്ങൾ എടുക്കാൻ നോക്കൂണ്ടേ. ഇനിയിപ്പോൾ എല്ലാം എന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയൊക്കെ ലേസം ഇട്ടുകൊടുത്ത് കാണ്ടൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കാം. അപ്പോൾ ഞങ്ങളെ നിങ്ങളിപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാം സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട്, അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി ഉണ്ടല്ലോ പൈമലും കൂടി നിങ്ങൾ തൊട്ടടുത്ത് കാണിപ്പോൾ ഇത് കണ്ടോളിട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണും ചെയ്യാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കാണും, നിങ്ങൾക്കാണ് ഉണ്ടാക്കും ചെയ്യാമല്ലോ. പിന്നെ പൈമലുള്ള ലേക്കുമ്മലും കൂടി നിങ്ങളൊന്നും തൊട്ടെടുക്കാൻ മടിച്ചല്ലേ. ഇന്നാലല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അയ്മലും കൂടി നിങ്ങളൊന്നാണ് മടിച്ചാതെ തൊട്ടുകൊടുക്കിട്ടോ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇത് വറുത്താനത്തിൽ കൂടെ ഒക്കെ ഇപ്പോൾ നല്ലോണം നമ്മൾ കുഴച്ചെടുത്തുക്കണ്. അപ്പം നമുക്ക് നമ്മളെ മാവ് നല്ല കട്ടിയിലായിട്ടൊക്കെയാണ് വേണ്ടത്. അപ്പം ഇനി നമ്മളെ മാവ് അഞ്ഞുകൊണ്ടാണ് നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കാണാൻ നല്ലോണം നമുക്ക് കുഴച്ചെടുത്താൽ മതി. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ഇത് നല്ലോണം നമുക്ക് കുഴച്ചെടുത്തുക്കണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ കജുമ ലേസം ഓയിലൊന്നും കൂടി ഉണ്ടാക്കി കൊടുത്ത് കാണ്ടി ഇതേപോലെ ചെറിയ ചെറിയ ഉരുളാക്കി കാണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്ത് കാണ്ട് ഇതേപോലെ ചെറിയ ഉരുളാക്കി കാണാൻ എടുക്കുക. അപ്പോൾ ഉരുളങ്കേങ്ങും കോൺഫ്ലോറിൻ്റെ പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കജുമലൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ചണൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇടക്കൊന്നൊരു ഓയിലൊന്ന് കജുമ തടവി കൊടുത്താൽ മതി. അപ്പോൾ ഇതിന്ന് കുറച്ചീച്ച എടുത്ത് കാണുക, നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഒരു ഉരുളീച്ചാക്കി കാണാൻ എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ എല്ലാം അങ്ങോട്ട് ഇതേപോലെ ചെറിയ ഉരുളാളാക്കിയാണ് എടുത്തുക്കണു. ഇനി നമുക്കിതൊന്നും പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി ചട്ടിൻ്റെ അടുപ്പത്ത് വെച്ചെടുത്തുക്കണ്. എന്നിട്ട് അയക്ക് ലേസം ഓയിലും പാർന്ന് കൊടുത്തുക്കണ്. ഇനി നമുക്ക് നമ്മളെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കിത് ഈ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇട്ടുകൊടുത്ത് കാണും നമുക്കിതൊക്കെ പൊരിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം ഒന്നാണ് വേകുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്നാണ് ഇട്ടുകൊടുത്ത് കാണ്ട് ഇതൊന്നാണ് വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് റെഡിയായി വന്നിക്കണേ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേ എണ്ണയ്ക്കാണ് ഇട്ടുകൊടുത്ത് കാണ്ടാണ് പൊരിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഭാഗമാണ് വേകുമ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് കാണും നമുക്ക് അപ്പുറപ്പുറമൊക്കെ ഒന്നാണ് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതൊക്കെ പൊരിച്ചെടുത്തുക്കണ്. അപ്പോൾ ഇനി കണ്ടില്ലേ, നിങ്ങൾ കാണാൻ നല്ല ചൊറുക്കും ഉണ്ടല്ലേ. കാണാൻ ചൊറുക്ക് മാത്രം നല്ലേ, തിന്നാനും നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിലിരുന്ന് ഉണ്ടാക്കാനും പറ്റും, എല്ലാവർക്കും നല്ലോണം തൃപ്തിയാവും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ നമുക്കൊരു ലൈക്കും തരും. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് വാങ്ങണമെന്ന് വെച്ചാൽ ഒന്നാം സബ്സ്ക്രൈബും ചെയ്ത് കണ്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി നിങ്ങളൊന്നാണ് അമർത്തി കൊടുക്കും ചെയ്യിട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോയുമായി കാണണവരെ നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.